നമസ്കാരം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ബിഗ് ബോസിൻ്റെ ഇന്നത്തെ വൈകുന്നേരത്തെ എപ്പിസോഡിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഷോർട്ട് വീഡിയോ ആണ്. രണ്ട് വ്യക്തികൾ, ഒന്ന് നമ്മുടെ ദേവു ആസ് ഓൾവേസ്, കാരണം ദേവുവാണ് നമ്മുടെ കണ്ടന്റ് മേക്കർ ഈ വർഷത്തെ. ഞാൻ ആക്ച്വലി ഈ ബിഗ് ബോസ് മലയാളം സീസൺ 5 റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വിചാരിച്ചത് അഖിൽമാരാരായിരിക്കും മിക്കവാറും ഇപ്രാവശ്യത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന്. കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരുവിധം കണ്ടൻറ്റൊക്കെ തരുന്ന ആൾ അഖിലാണെന്നാണ് വിചാരിച്ചിട്ടോ. പക്ഷേ അഖിൽ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു. അഖിൽ അതിനുള്ളിലൊക്കെ ചെന്നിട്ട് നല്ലൊരു വ്യക്തിയായിട്ടാണ് തുടരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാളെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഹീ ഈസ് ഡൂയിങ് വെരി വെൽ, നല്ല എൻ്റർടൈനറാണ്, സംഗതിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നത്. അഖിലിൻ്റെ പി ആർ ഒന്നല്ല എന്താണെന്നുണ്ടെങ്കിലും ഹീ ഈസ് ഡൂയിങ് വെരി വെൽ. പക്ഷേ തീരെ വിചാരിക്കാത്തതല്ല, കുറച്ചൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്രത്തോളം വിചാരിക്കാത്തൊരു വ്യക്തിയാണ് വൈബർകുട്ട് ദേവുവിൻ്റെ വക. ഒരു രക്ഷയില്ല മക്കളെ, എന്താ പറയുക, പരദൂഷണം എന്നൊക്കെ പറഞ്ഞാൽ യജാതി പരദൂഷണം. നമ്മുടെ പണ്ടൊക്കെ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കലാരൂപം അന്യം നിന്ന് പോവാതെ ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽപ്പെട്ട ഒരാളാണ് കേട്ടോ വൈബർകുട്ട് ദേവു. പറയാതിരിക്കാൻ വയ്യ. വിഷ്ണുവിനെ ആ ചെക്കനെ ഏകദേശം അടിച്ച് പരത്തി. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരുടെ ഇടയിൽ അവനെ മാക്സിമം നാറ്റിക്കാനുള്ള എല്ലാ പണികളും എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഷിജുവിനോട് പോയി പറഞ്ഞ് വർത്തമാനങ്ങളൊക്കെ, അവൻ്റെ മസിലോ മറ്റേ ഇതൊന്നും കണ്ടിട്ടല്ല, രോമം കണ്ടിട്ടല്ല ഞാൻ അവനെ ഇതാക്കിയത്, അവൻ ഹഗ് വേണം എന്ന് ഇങ്ങോട്ട് വന്നു. എന്തൊക്കെ ഒരു വർത്തമാനമാണ് അവൻ പറയുന്നത്. അത് ക്യാമറ ഇതൊന്നും കാണുന്നില്ല എന്നുള്ള ലൈവ്, കഴിഞ്ഞ വർഷത്തേക്ക് ബിഗ് ബോസ് കണ്ടവർക്ക് സ്വാഭാവികമായിട്ട് അറിയാം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് എല്ലാവരും അടുത്ത് എത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലൈവ് കണ്ടതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ വർഷം കാണുമെന്ന് പറയാം. എന്നിട്ടും ഇത് പറയാനുള്ള കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം, അത് സമ്മതിക്കണം. വിഷ്ണുവിൻ്റെ കാര്യം ഏകദേശം ഓൾമോസ്റ്റ് ഒരു 80% പോക്കായിരിക്കണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കഥ. കാരണം അതൊന്നും ആ ഷെല്ലിൽ നിന്നൊന്ന് പുറത്ത് വന്ന് ആ ഒരു പെർഫോമൻസ് പഴയ രീതിയിൽ, കാരണം ഫിസിക്കലി മാത്രമല്ല ശരിക്കും മെൻ്റൽ ഇതിൽ മാനസികമായിട്ട് കാര്യങ്ങൾ എടുക്കാനും കൂടി ഏറ്റവും നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിയാണ്. അത് പോട്ടെ, വിഷ്ണുവിൻ്റെ കഥ പോട്ടെ, പക്ഷേ ദേവുവിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഇത്രേ പറയാനുള്ളൂ. ദേവു വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ കാണിച്ചാലും യാതൊരുവിധ പ്രോബ്ലമില്ല. അതൊക്കെ എങ്ങനെയാ വെച്ചാൽ ദേവു നെഗറ്റീവായിട്ട് പുറത്തുനിന്ന് കിട്ടട്ടെ, പക്ഷേ ഒറ്റ കാര്യം ഇത്ര പറയാനുള്ളൂ. ഇന്ന് ദേവു കാണിച്ചിട്ടുള്ള നമ്പർ 1 തെണ്ടിത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനീഷയുടെയും സാഗറിൻ്റെയും ഇടയിൽ ചെറിയൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം നല്ല രീതിയിൽ അവിടെ നടന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു കാരണവശാലും ഇപ്പോൾ സാധാരണ ആൾക്കാരെ വരില്ല, 4 വർഷമായിട്ടുള്ള അവർ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അമ്മയും മകനും കളിക്കല്ല. അവർ ശോഭ കളിക്കുക എന്ന് പറഞ്ഞത് ആ ഒരു വർത്തമാനത്തെ പറഞ്ഞതേ ഉള്ളൂ. ഈ അമ്മയും മകനും കൂടി അത്രയും നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അമ്മയെന്നല്ലാതെ അവനെ വിളിച്ചിട്ടില്ല, രാത്രി അമ്മയെന്നു ഫോൺ ചെയ്തൊക്കെ പറഞ്ഞാൽ അത്രയും ഇമോഷണലായിട്ട് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളും മാക്സ് ഡയറക്റ്റായിട്ട് ആ പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവരൊക്കെ കേട്ടതാണ്. ആ കേട്ടൊരവസ്ഥയിൽ നിന്ന് ഇന്ന് സാഗറിനെ കുറിച്ച് മനീഷിൻ്റെ അടുത്ത് പോയിട്ട് ആ കുറ്റം പറഞ്ഞതാണ്. അത്രയും നമ്പർ 2 ചെറ്റത്തരം തെണ്ടിത്തരം, ഇതിലേറെ വാക്കുകൾ പറയാനില്ല. പരദൂഷണ കമ്മിറ്റി തന്നെയാണ്, പരദൂഷണ കമ്മിറ്റിയിൽ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. പരദൂഷണ കമ്മിറ്റിയിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് നിയമിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ദേവു. എന്താണെന്നുണ്ടെങ്കിലും മനീഷിൻ്റെ അടുത്ത് നിന്ന് കാണിച്ചിട്ടുള്ള ദേവുവിൻ്റെ പരിപാടി പറഞ്ഞാൽ നമ്പർ 3 നമ്പർ 4 പറയാതിരിക്കാൻ വയ്യ, ചെറ്റത്തരാണ്. ഇനിയിപ്പോൾ ദേവുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഈ പരിപാടി ഒന്നും നടക്കില്ല. അധികം വൈകാതെ നിങ്ങളെ ചേച്ചി പഴയ യൂട്യൂബ് ചാനലിലെ പരിപാടിയും കാര്യങ്ങളായിട്ട് പുറത്തേക്ക് തന്നെ വരും. ഐ വൈബർ ഗുഡ് എന്നല്ലെങ്കിൽ തെറി ഗുഡ് എന്നിട്ട് വൈബർ തെറി എന്നിട്ട് പേരുണ്ട് ഒരു ചാനലിന് വേണ്ടിയിട്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഷോക്കാരി ഇന്ന് കോമണർ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഗോപികനെ കോമണർ എന്ന് പറയില്ല എന്ന് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞതാണ്, കോമണർ എന്ന് ഞാൻ പറയില്ല വെച്ചാൽ. പക്ഷേ ഇന്ന് ഗോപിക കാണിച്ചിട്ടുള്ള ആ ഒരു ചീപ്പ് ഷോ, ഒരു പട്ടി ഷോ എന്ന് ഗോപിക കാണിച്ചു, വളരെ മോശമായിപ്പോയി, വളരെ വളരെ മോശമായിപ്പോയി. എന്ന് വെച്ചാൽ വിക്ടിം കാർഡ് കളിക്കാനുള്ള എല്ലാ കളികളും അതിനുള്ളിൽ കളിച്ചു. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ, ലീവ് ഇറ്റ്. പക്ഷേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ആ ബിഗ് ബോസ് ഹൗസിനുള്ളവർ ഉള്ളിലുള്ളവർക്ക് ദൈവം സഹായിച്ച് ഇവർക്ക് മനസ്സിലായിക്കണം ഈ നമ്മുടെ സൂക്കട എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി. നമ്മൾ എന്തിനുള്ള കളിയാണ് കളിക്കുന്നത്? കാരണം 2-3 പ്രാവശ്യമായി. ഒന്നെന്താ വെച്ചാൽ ആ ചുണ്ടിൻ്റെ റിലേറ്റഡ് ഇഷ്യൂ, 2-ാമത് പിന്നെ ആഫ്രിക്കൻ റിലേറ്റഡ് ഇഷ്യൂ, 3-ാമത് ഇപ്പോൾ ദാ ഇന്ന് നടന്നിട്ടുള്ള അപഹർഷത എന്നുള്ള വേർഡ് പറഞ്ഞ് മുഴുമിപ്പിച്ചിട്ടില്ല സെറീന, അതിന് മുന്നേതാക്കി. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അതിൻ്റെതായ ഒരു ആ ഒരു സ്പോർട്സ്മെൻ സ്പിരിറ്റിൽ കാര്യങ്ങൾ എടുത്തു. സ്പോർട്സ്മെൻ സ്പിരിറ്റ് മാത്രമല്ല, അവർ അത് ശരിക്കും മനസ്സിലാക്കി. ഇത് ഗോപികയുടെ ടാക്ടിക്സാണ്, അറ്റൻഷൻ സീക്കിംഗ്, സിമ്പതി, ഈ ഒരു ട്രാക്ക് പിടിച്ചിട്ട് വിക്ടിം കാർഡ് കളിക്കാനുള്ള പരിപാടിയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഈ വർഷത്തെ സീസണിലുള്ള ഈ കളി, വിക്ടിം കാർഡ് കളിയൊന്നും അവിടെ നടക്കില്ല എന്നുള്ള കാര്യം അവർ ക്ലിയറായിട്ട് പുറത്തേക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോപിക ഒരു കാര്യത്തിൽ മനസ്സിലാക്കുള്ളൂ, ഒരുപാട് ബിഗ് ബോസ് കണ്ടുവന്ന വ്യക്തിയാണ് ഗോപിക. ഗോപിക മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, പുറത്തുള്ള ആൾക്കാർക്കും കുറച്ചൊക്കെ മൂളുണ്ട്. ആൾക്കാർ വെറുതെ അങ്ങോട്ട് കയറി വോട്ട് ചെയ്യുന്നില്ല, കോമണർ എന്നുള്ള സെന്റിമെൻറ്റിലൊന്നും കയറി വോട്ട് ചെയ്യില്ല. ഞാനും ആദ്യം എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിരുന്നൊരു കോമണറാണ്, നമ്മുടെ ഇടയിൽ നിന്ന് ആളാണ് പോയിരിക്കുന്നത്, അപ്പോൾ എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്യണം, ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇതോടുകൂടി ഇന്നത്തെയോടുകൂടി ഏകദേശം പൂട്ടിക്കെട്ടുന്ന അവസ്ഥയായി.
കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് പഠിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഗോപികയോട് യാതൊരുവിധ താല്പര്യം ഉണ്ടായിട്ടില്ല. ഇനീഷ്യലി പറഞ്ഞതല്ലാതെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സിൽ ഞാൻ പറയാതെ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല ഗോപികയോട്, എസ്പെഷ്യലി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞോടുകൂടി. ടാറ്റ, ഖത്തം, ബൈ ബൈ. അപ്പോൾ അത്ര തന്നെയുള്ളത് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.